ഒരുപാട് ആൾക്കാർ മീശപ്പുലിമലയും അത് നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്തതും കാണാത്തതുമായ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് അടിപൊളിയായിട്ടുള്ള നല്ല കാണാൻ സെറ്റപ്പുള്ള അത്രക്കും കാഴ്ചയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ദേശീയ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അതേപോലുള്ള അല്ലെങ്കിൽ ടൂറിസം വകുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തുകഴിഞ്ഞാണ്ടില്ല ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ വന്നിട്ട് കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്ത് മനസ്സിനൊക്കെ ഒരു സുഖവും ഒരു സന്തോഷമൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റും. ശാസ്താമോൾ ലേക്ക് ഈ പാറമയുടെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് തട്ട് തട്ടായി നിൽക്കുന്ന തടാകങ്ങൾ, കിലോമീറ്ററോളം കിടക്കാണ് അങ്ങ് അറ്റം വരെ. അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ കേരളത്തിൽ വലിയ ഒരു വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നായ കൊച്ചിൻ റിഫൈനറി ആ കാണുന്നത്, ആ ഒരു കമ്പനിയും നമുക്ക് ഈ ലേക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റൂട്ട. ഈ തടാകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വഴിയാണ്, കണ്ട രണ്ട് സൈഡും തടാകമാണ്, ഇതൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വഴി, അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിലവിൽ ഇതിലെ സൂക്ഷിച്ചു വേണം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടത്. ഈ സൈഡ് നോക്കി ഒരു തടാകം കിടക്കുന്നുണ്ടോ, അതായത് ഒരുപാട് സ്ഥലത്ത് വെള്ളം കെട്ടി തടാകം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. നമ്മളൊക്കെ ഒരു വലിയ പർവ്വതം പോലെയൊക്കെ സംഭവങ്ങളൊക്കെ നോക്കി, രണ്ട് ദിവസത്തേക്ക് നോക്കി വേറൊരു തടാകം നോക്കി. അവിടുന്ന് ഒരു ചേട്ടൻ ഒറ്റക്ക് വഞ്ചിയും തുഴഞ്ഞു വരുന്നുണ്ട്. ചേട്ടൻ ഇത് എന്താ സംഭവം? കയാക്കിങ്. ഇത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണോ? സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ എത്ര നാളായി ഇപ്പൊ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇത് കോഴ്സ് വല്ലതാണ്? എത്ര മാസത്തെ കോഴ്സ്? മൂന്ന് മാസത്തെ. ഈ മൂന്ന് മാസ കോഴ്സില് എന്തൊക്കെ പഠിപ്പിക്കും നമ്മളെ? പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ? ടൈമിംഗ് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷനാണ്. ഞങ്ങൾക്ക് പഠിക്കാൻ മൂന്ന് മാസം വരും. ഏകദേശം ഇത്ര താഴ്ച ഉണ്ടാവും. ഇപ്പൊ നടക്കില്ല, നിക്കണ്ടില്ല. അവരിപ്പോ അവിടെ ആ ഏരിയയിൽ എത്ര താഴ്ച ഉണ്ടാവും ചേട്ടാ? ഇപ്പൊ ഇവിടുന്ന് മുങ്ങിയ സ്ഥലത്ത് 6 മീറ്റർ ഉള്ളു. മാക്സിമം ഡെപ്ത് പറയുമ്പോ 33 മീറ്റർ. നമ്മള് ചിന്തിക്കുന്നേക്കായി അപ്പുറാണ് അല്ലേ. ഓക്സിജൻ മാസ്ക് അല്ല അല്ലേ? സ്നോർക്കലാണ്. ശ്വാസം നമുക്ക് ഇത് വെച്ചിട്ട് താഴെയായിട്ട് ഇങ്ങനെ നോക്കി നമുക്ക് നീന്താൻ പറ്റും. അപ്പൊ ഇത് നിങ്ങളെന്താ ട്രെയിനിങ് ആണ്? അതെ, നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്? പഠിക്കുന്നതാണ്. എന്താ പേരെന്താ? അനുശു. എവിടെ വീട്? ഞാൻ കണ്ണൂര്. കണ്ണൂര്. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ കോഴ്സ്, അല്ലെങ്കിൽ എത്ര മാസമായി? രണ്ടു മാസമായിരുന്നു. ഇത് ജോലി സാധ്യത ഉള്ള ഒരു സംഭവമാണോ? ഇത്ര അവിടുന്ന് അങ്ങനെ ഇത്ര ലോങ്ങിന്ന് വെള്ളക്കെട്ടാണുള്ളത്, അത്യാവശ്യം താഴ്ചയല്ലേ ഇത്. അപ്പൊ അവിടുന്ന് ഒറ്റക്ക് ഇങ്ങോട്ടൊക്കെ നീന്തി വന്നപ്പോ പേടി പോലും തോന്നിയ? പേടിയൊന്നുമില്ല. ആദ്യം വന്ന് ചാടിയപ്പോ പേടിയുണ്ടായിരുന്ന? ഇല്ല. നാട്ടിൽ നിന്ന് ഇടക്കിടക്കെ പോകുന്ന ഇങ്ങനെ പോണതാണല്ലേ, അതുകൊണ്ട് ഇതൊന്നും വലിയ റിസ്ക് ആയിട്ട് തോന്നിക്കല്ലേ. രണ്ടു മൂന്നാള് ഡൈവിങ്ങിന് പോയിട്ടുണ്ട്. അണ്ടർവാട്ടർ വെള്ളത്തിനടിയിലുണ്ട്. അപ്പൊ ആള് ഒരു കറിയോട്. അപ്പൊ അവരെ കൂടെ വേറെ ആരെങ്കിലും കൂടെ പോകും? ഉണ്ടാവും. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. എത്ര മണിക്കൂർ വരെ ഇപ്പൊ ഓക്സിജന്റെ അതിനകത്ത് സിലിണ്ടറിൽ ഓക്സിജൻ ആയിട്ട് പോയാൽ നമുക്ക് ശ്വസിക്കുന്ന പോലെയാണ്? 200 ബാർ നമ്മള് എസ് പി ജി ഉണ്ടാവും. നമുക്ക് എത്ര ഓക്സിജൻ ഉണ്ട് കാണിക്കുന്നത്, അതനുസരിച്ചിട്ട് പോവും. അതിനെല്ലാം കണക്കുണ്ട്. കണക്കുണ്ടല്ലേ. നമുക്ക് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് വരെ ഒരു ഫുൾ ഓക്സിജൻ സിലിണ്ടർ വഴി കിടക്കാൻ പറ്റുമോ അറിയാൻ പറ്റുമോ? അതിപ്പോ നമ്മൾ ഓരോ ഡൈവിനനുസരിച്ച് ഡൈ പ്ലാൻ ചെയ്യണം. ഡൈ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റൂല. സാധാ ശ്വസിക്കും പോലെ തന്നെയാണ്. ഇത് സാധാ എയർ ആണ്. നമ്മള് കംപ്രസർ വെച്ച് അടിക്കുന്നത്. വാട്ടർ കണ്ടന്റ് മാറ്റിട്ട് പേപ്പർ കണ്ടന്റിലേക്ക് മാറ്റുന്നതാണ്. സാധാ നൈട്രജനും 78% നൈട്രജനും പിന്നെ സാധാ പോലത്തെ ഓക്സിജനും 21% ഓക്സിജനും പിന്നെ അങ്ങനെയാണ്. നമ്മൾ ശ്വസിക്കും പോലെ തന്നെയാണ് അകത്ത് നമ്മൾ പോയാലോ. അപ്പൊ വേറെ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ? വേറെ തൊണ്ടൊന്നും ഡ്രൈ ആവും. നമ്മള് വാട്ടർ കണ്ടന്റ് മാറ്റിട്ട് പേപ്പർ കണ്ടന്റ് ആക്കുന്നോണ്ട് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അപ്പൊ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല, അത്രയും. അപ്പൊ തന്നെ വിട്ടുകൊണ്ടിരിക്കും. വിളിക്കോ, റിലീസ് ചെയ്യുക. ഹോൾഡ് ചെയ്യാൻ പാടില്ലാന്ന്. ഹോൾഡ് ചെയ്ത് നമുക്ക് അപകടമാണ് അല്ലേ. നിലവിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അത്യാവശ്യം ഒരുപാട് താഴ്ചയുള്ള പാറമടകളാണ്, പണ്ടത്തെ പാറമടകളാണ്. ഇപ്പം നിലവിൽ വെള്ളം കെട്ടി തടാകം പോലെയായി കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല താഴ്ചയാണ്. അതേപോലെ തന്നെ ഇറങ്ങി വന്ന ഈ വഴി ഇതേ ആ കാണുന്നതാണ്, മോളിൽ നിന്നാണ് റോട്ടിൽ നിന്നാണ് ഈ വന്ന വഴി.
അപ്പൊ അതൊക്കെ ഓൾറെഡി ഇങ്ങനെ കാട് പിടിച്ച് എഡ്ജായി നിൽക്കാണ്. അപ്പൊ മഴയും പെയ്തൊക്കെ ആയിട്ട് മണ്ണൊക്കെ കുതിർന്ന് നിൽക്കാണ്. അപ്പൊ നമ്മളപ്പോ അങ്ങനെ ഒരു വരവ് എന്ന് വെച്ചാൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു റിസ്ക്കാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ല, ഇതിന്റെ എഡ്ജിൽ ഒരു ബൗണ്ടറി വാളോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്വേ അല്ലെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാണ്ടാ വന്നവർ ആർക്കും ഒരു അപകടമോ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനും പറ്റും. നമുക്ക് ഇപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ വടവുകോട് എന്ന സ്ഥലത്ത് ശാസ്താമുകൾ എന്ന സ്ഥലത്തുള്ളൊരു ലേക്കാണിത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങൾ അറിയാണ്ട് കിടക്കുന്ന കാഴ്ചക്ക് ഭംഗിയുള്ളതും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണോട്ടാ.